I went to our school reunion to reminisce with my old friends, a chance to share old memories and play our songs again. When I got to the reunion, they all knew my name, but no one recognized me. I didn't look the same, but it's all right now. I learned my lesson well. You see, you can't please everyone, so you got to please yourself. People came from all around. Everyone was there. Robbie brought his guitar. There was magic in the air. Now over there in the corner, much to my surprise, Harry Miller hid in Dylan's shoes, wearing his disguise. But it's all right now. Yes, I learned my lesson well. You see, you can't please everyone, so you got to please yourself. La da 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 da. രണ്ടായിരത്തി 2024 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ബഹുമാനനായ പി ടി എ പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനെ, ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ. ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി പൂവിലും കാരണനായുള്ള തമ്പുരാനെ. പണ്ട് 89 ബാച്ചില് 10 സി 89 ബാച്ചില് അന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരാണ് അവിടെ നിൽക്കുന്നവരെല്ലാം നോക്കണം. കാണാനുള്ള ഫ്രണ്ട് നിൽപ്പുണ്ട്. നമ്മുടെ 2024 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സമൂഹത്തിന്റെ പല ഉന്നത പദവികളിലും ഇന്ന് എന്താണ് ജോലി ചെയ്യുന്ന വ്യക്തികളും അതുമായി നിൽക്കുന്ന വ്യക്തികളാണ്. എങ്കിൽ കൂടിയും ആ സ്കൂൾ കാലഘട്ടത്തിലെ മധുരമായ ഓർമ്മകളും മറ്റുള്ള കാര്യങ്ങളും ഇന്നും അവരുടെ മനസ്സിലും ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ഈ ഒരു സംരംഭം അവർ ഏറ്റെടുത്ത് സമയമില്ലെങ്കിൽ കൂടിയും അവർ എത്തിച്ചേർന്നത്. അതിൽ ആദ്യമായി പറയുകയാണ്, ഓക്കെ, 55 പേർക്കുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള യൂണിഫോം തുണികൾ അവർ സ്പോൺസർ ചെയ്തു. അതോടൊപ്പം തന്നെ അവർ സ്പോൺസർ ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ മൈക്കിന്റെ ആംപ്ലിഫയറൊക്കെ വളരെ പഴക്കം ചെന്നതാണ്. അതുകൂടി ഒരു മൈക്കും ഒരു ആംപ്ലിഫയറും ആ സ്പീക്കറും കൂടി ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പുതിയ ഒരു ആംപ്ലിഫയർ, അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക്, അതുപോലെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്പീക്കർ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാം കൂടി ഒരു 10-50,000 രൂപയ്ക്കകത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് വേണ്ടി അവർ സ്പോൺസർ ചെയ്തിരിക്കുക. ഈ ബാച്ചിലെ എല്ലാവരെയും വളരെ സന്തോഷത്തോട് വളരെ അഭിമാനത്തോട് ഹാർദവുമായി നമ്മുടെ സ്കൂളിലേക്ക് ഈ പ്രവേശനോത്സവത്തിൽ സ്വാഗതിച്ചു. നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് എന്റെ കുട്ടികൾ, എന്റെ 8 സിയിലെ 9 സിയിലെ കുട്ടികളായിരുന്നു, അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പഠിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള സ്പോർട്സ് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നല്ല കുട്ടികളായിട്ട് നല്ല സ്വഭാവത്തോടുകൂടി വളരണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് ഇത്. എന്നിരിക്കലും ആ സന്തോഷത്തിനിടയിൽ തെളിഞ്ഞു വരുന്ന ഒരു ചെറിയ ദുഃഖം, 89 നിങ്ങൾ നിന്നതുപോലെ ഞങ്ങളും ഇവിടെ നിന്നതാണ്. പക്ഷേ ആ നിൽപ്പിലും ഈ നിൽപ്പിലും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അന്ന് ഗ്രൗണ്ട് നിറയെ കുട്ടികളായിരുന്നു, തെളിഞ്ഞി ഞെരുങ്ങി നിന്നിരുന്ന ഒരു സ്കൂൾ. എല്ലാ അർത്ഥത്തിലും, രാഷ്ട്രീയമായാലും പഠനമായാലും എല്ലാ അർത്ഥത്തിലും ഒരുപാട് ഓർമ്മകൾ പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ്. അതിൻ്റെതായ ഒരു ചെറിയ വിഷമം ഉണ്ട്, അത് ഈ അവസരത്തിൽ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ കൂടി ആലോചിച്ചു,
89 പഠിച്ച് കഴിഞ്ഞവരാണ് ഒന്ന് കൂടിയിരിക്കണം, എന്താണെന്നൊക്കെ തീരുമാനിക്കണം. ആ തീരുമാനത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് നമ്മൾ പഠിച്ച വിദ്യാലയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വർഷങ്ങൾ കഴിഞ്ഞു പോയി. വർഷങ്ങൾ കഴിഞ്ഞാലും പഠിച്ച വിദ്യാലയത്തോടും സമൂഹത്തോടും അധ്യാപകരോടുമുള്ള ആദരവ് നമ്മുടെ മനസ്സിലെപ്പോഴും സൂക്ഷിക്കണം. രക്ഷിതാക്കളോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ നിറവേറ്റാൻ കഴിയണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ ബാച്ചിന്റെ ആദരവ് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ആദരിക്കുന്നത് നമ്മുടെ രാധാബായി ടീച്ചറെയാണ്. Thank you.
छलका के जाम आज की शाम कहता हूँ कुछ मेरे यारों के नाम। जिंदगी वैसे तो अपनी भी है गजब, रह के दूर मिला है हम सबको ये सब। जब से मिले हैं हम अपने बिछड़े यारों से, आसमां मिला वाकिफ हुए सितारों से। यादों की है ये बारी प्यारी प्यारी भारी तेरी मेरी प्यारी। ഞങ്ങൾ 1989 കോട്ടപ്പുറ ഹൈസ്കൂളിലെ സി ബാച്ചുകാരാണ്. ഞങ്ങളങ്ങനെ കുറേ നാളുകളായിട്ട് ഉള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഒത്തുകൂടൽ ഇവിടെ നടന്നത്. ഞങ്ങളുടെ ഒരുപാട് അധ്യാപകരെ ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ കൂട്ട് ചേർക്കാനായിട്ട് കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള വളരെ വികാരനിർഭരമായ ഒരു ഒത്തുചേരലാണ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ഈ കൂട്ടായ്മ സ്റ്റാർട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ ഏതാണ്ട് ഞങ്ങളുടെ കൂട്ടർ സഹപാഠികളെല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഇതിനകത്താണ് ഞങ്ങൾ സ്കൂളിലേക്ക് ഒരു എൻട്രി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളൊരു എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ സ്കൂളിലേക്ക് കയറണമെന്ന് ആലോചിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു 55 കുട്ടികൾക്കുള്ള ഉള്ള യൂണിഫോമും മറ്റ് അവശ്യ സാധനങ്ങളും നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനിയും തുടർന്നും ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവും. ജുവൽ വിഷനും എല്ലാം നന്ദി. ഞങ്ങളിപ്പോൾ ഒരു 36 പേരോളം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ എത്താൻ പറ്റില്ല, കുറേ പേര് വിദേശത്താണ്, അവർക്കും ഒന്നാ എത്താൻ പറ്റിയില്ല. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അവരെ അസാന്നിധ്യത്തിലാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഇത് എല്ലാം കവർ ചെയ്യാൻ വന്ന ജുവൽ ജംഗ്ഷന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. पर हमको क्या है करना, तुम जहां भी हो जैसे भी हो। अरे हमको बस है कहना, तुम पहले मेरे दोस्त हो। रहेगी बातें जारी प्यारी प्यारी भारी तेरी मेरी।